ഹലോ, ദാരു ഇല്ലേ? ഭയങ്കരമില്ല. സാധാരണ നമ്മളത് താമസിച്ചു വരാറ്. നമ്മളെ തന്നെ അവിടെ ഭയങ്കര എന്തിടാ? എനിക്കറിയാൻ പാടില്ല. ഹലോ, ഇവിടെ ആരും ഇല്ലേ? അല്ല അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ മാത്രമേ ഉള്ളൂ. എനിക്കറിയാൻ പാടില്ല. വേറെ ആരും ഇല്ലേ? എനിക്കറിയാം. അതെ, ഹലോ, ആരുമില്ലടാ, ഇവിടെ എനിക്ക് സംസാരിക്കാൻ. ഹലോ, ഇവിടെ ആരും ഇല്ലേ? നീ എവിടുന്നാണ് വന്ന മരഭൂതമേ? അല്ല, ഇത്തിരി അല്ല, ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളടുത്ത് വരാൻ പറഞ്ഞു, ഞങ്ങൾ വന്ന് നോക്കിയപ്പോ ആരും കണ്ടില്ല. എന്തായാലും പൊതുവേ ഞാൻ വന്നിട്ടാണ് ഗസ്റ്റിനെ വിളിക്കാറ്. നിങ്ങളായിട്ട് വന്ന സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ ഷോ തുടങ്ങാം അല്ലേ? തുടങ്ങാലോ. മീഡിയ മെസ്സേജ് മലയാളി പ്രേക്ഷകർ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു കളിക്കാം ജയിക്കാം. അപ്പോൾ ഞാൻ വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഗസ്റ്റ് വന്നുപോയി. എന്നാലും ഞാൻ ഇവർ രണ്ടുപേരെ കുറിച്ച് എന്തായാലും പറയണം. ഒരാൾ നിങ്ങൾ മലയാള ചാനൽ ഓപ്പൺ ചെയ്താലേ നിങ്ങൾ ഇവരെ കാണാൻ പറ്റും. കാരണം എല്ലാ റിയാലിറ്റി ഷോയിലും ആൾ പാടുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി സീ സാരികാമാപ്പ അല്ലേ, അതിൽ വന്നിട്ട് ഇപ്പോൾ പാടി ആൾ തകർത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അനന്തഗോപൻ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അതേമാതിരി ഇയാളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? മസാല കാഫേയിലൊക്കെ ട്രൗസറൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഫുള്ള് ഷോ ചെയ്യൽ. അത്രയും ഒരു എന്താ പറയുക, ഒരു മഹാ പാട്ടുകാരനാണ്. സോ താങ്ക് യു സോ മച്ച് ഞങ്ങളെ ഷോയിലേക്ക് വന്നതിന് രണ്ടുപേർക്കും. അപ്പോ പ്ലീസ്, എന്തായാലും ആ ട്രൗസറിനെ കുറിച്ച് ഞാൻ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട്. ഞാനൊക്കെ വിഷമിക്കായിരുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ കൊടുത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോ ഇയാള് നല്ല കാറ്റും വാങ്ങി ഇങ്ങനെ നിന്ന് പാടുക. അപ്പൊ നിങ്ങൾ ഈ ഷോ വല്ല കണ്ട പരിചയം ഉണ്ടോ? നമ്മള് കുറച്ചൊക്കെ കണ്ടു, ഓക്കെ. അപ്പൊ ഞാൻ ഷോ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയാം. മൊത്തം 3 റൗണ്ട് ഉണ്ട്. ഫസ്റ്റ് റൗണ്ടിന്റെ പേര് 10 സെക്കൻഡിനുള്ളിൽ, അതായത് ഞാനൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ അതിനുള്ള ഉത്തരം പറയാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ അതിൽ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ലക്കി കാർഡ് വെക്കും. സോ അതിനുള്ളിൽ അമൗണ്ട് വന്നിട്ട് 1, 10, 100, 1000, 10,000 വരെ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ലക്കി കാർഡാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ റൗണ്ടിന്റെ പേര് ഓർമ്മയുണ്ടോ ഈ ഡയലോഗ്. അതായത് ഒരു സിനിമയെന്ന് ഒരു ഡയലോഗ് നിങ്ങൾ ഒരാൾ വന്ന് ഇവിടെ നിന്ന് വായിക്കണം. അപ്പോ ഈ ഡയലോഗിൽ നിങ്ങൾ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഒരേ സിനിമ. അപ്പൊ ഒരാൾ ഫസ്റ്റ് ഡയലോഗിന് 30 സെക്കൻഡ്, സെക്കൻഡ് ഡയലോഗിന് 20 സെക്കൻഡ്, തേർഡ് ഡയലോഗിന് 10 സെക്കൻഡ്. അപ്പൊ കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഈ റൗണ്ടിലുള്ള ലക്കി ഡ്രോയിൽ നമ്മൾ വെച്ചിരിക്കുന്ന അമൗണ്ട് വന്ന് 20, 200, 2000. അങ്ങനെ അവസാനത്തെ റൗണ്ട് വളരെ സിമ്പിൾ റൗണ്ടാണ്. ദംഷരാത് കളിച്ചിട്ടില്ലേ? റൗണ്ടിന്റെ പേര് നിങ്ങളാണ് താരം. നമ്മള് ദംഷരാത് കളിച്ചിട്ടില്ലേ? അപ്പൊ ഒരാൾ ഒന്ന് അഭിനയിക്ക, ഒരാള് കണ്ടുപിടിക്ക, അതേമാതിരി തിരിച്ച്. സോ ഇതില് നിങ്ങൾ എത്ര ജയിക്കാന്ന് വെച്ചാല് 3, 30, 300, 3000, 30,000. ഞങ്ങളിങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങൾ എല്ലാ റൗണ്ടിലും കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജാക്ക് പോട്ട് ഉണ്ട്. നിങ്ങൾ എത്രയാ അതിൽ അടിക്കുന്ന വെച്ചാൽ അതിന്റെ ഇരട്ടി ഞങ്ങൾ ജാക്ക് പോട്ടിൽ തരും. ഓക്കെ, അപ്പൊ കളിക്കാൻ ഞാൻ റെഡിയാണ്. ജയിക്കാൻ നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ നമ്മള് ഫസ്റ്റ് റൗണ്ടിലൊക്കെ പോകുന്നതിന്റെ മുന്നേ എന്റെ കയ്യിൽ കുറച്ച് ലക്കി കാർഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചൂസ് ചെയ്ത് എടുക്കാം. ഐശ്വര്യമായിട്ട് ഫസ്റ്റ് കാണാനായിട്ട് അങ്ങനെ തിരിച്ചു നോക്കാൻ പാടില്ല, എടുക്കുക വെക്കുക. അപ്പൊ കളിക്കാം ജയിക്കാം. ഫസ്റ്റ് റൗണ്ടിലുള്ള ചോദ്യം, 4 മലയാളം ഹൊറർ മൂവീസ്. യുവർ ടൈം സ്റ്റാർട്സ് നൗ. പ്രമേയുഗം, ഇൻഹെറിയർ നഗർ, ഇൻഗോസ്റ്റ് ഹൗസ്. ഒരു പടാണ് അത്. സോറി, പ്രമേയുഗം, ഗോസ്റ്റ് ഹൗസ്, കാമിനി. യെസ്, ടൈം ഔട്ട് ആയി. എന്താ പിന്നെ കാമിനിയാ? കാമിനി ഇന്നാലും ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ട്. ഇല്ല, കാമിനി കാമിനി ഉണ്ടല്ലോ. കാമിനി 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 എന്നാണ് അതിന്റെ പേര്. ഇയാള് നല്ല പെൺകുട്ടീനെ വരുന്നു. അല്ല, മറ്റേ അർജുന അശോകന്റെ കാമിനി. ഏതാ മഞ്ചത്ര താഴുണ്ട്. എന്തായാലും ഞാനിപ്പോ എത്ര ഉണ്ട് ഞാൻ നോക്കാം.
എന്തായാലും ആദ്യത്തെ ചോദ്യത്തിന് ആദ്യത്തെ മണി എനിക്ക് തന്നെ കിട്ടി. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തായാലും ഞങ്ങള് ഭയങ്കര വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പ്രേതത്തിനെ കുറിച്ച് ചോദിച്ചിട്ട് ദൈവത്തിനെ കുറിച്ച് ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സോ ഒരു നാല് ദൈവപടം, സോറി ഒരു നാല് ഡിവോഷണൽ മൂവീസ് ഇൻ മലയാളം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. മാളികപ്പുറം ഒരു പടല്ല ആയിട്ടുള്ള എത്ര പടം പറഞ്ഞു? നാല്. നിങ്ങള് ഭയങ്കര ഐശ്വര്യമായിട്ടുള്ള കൂട്ടത്തിലാണ്. അവിടുന്ന് ടെൻഷൻ അടിച്ചപ്പോഴേ തോന്നി നിങ്ങളെ കാർഡ് എടുത്തില്ല. ഞാനൊരു ആവേശത്തിൽ വിളിച്ചു പോയി. അപ്പൊ കാർഡ് എടുത്ത് നമുക്ക് നോക്കാം. അല്ല, അപ്പൊ ഇത് ആദ്യം എടുക്കണ്ടല്ലേ? എന്നാലും ഇത് ആദ്യം എടുക്കണ്ടല്ലേ? എനിക്ക് ഒന്നും കൂടെ ഒരു ചോദ്യം പോകാനല്ലേ? ഞാൻ തന്നെ വെച്ചോളാം. ഞങ്ങൾ റൂൾസിനനുസരിച്ചേ കളിക്കത്തുള്ളൂ. കാർഡ് ആദ്യം കൊണ്ട് വെക്കണ്ടായിരുന്നു. കാർഡ് എടുക്കാത്തതുകൊണ്ട് അങ്ങനെ ഒന്നല്ല. ഗെയിം ഷോ ഞാൻ പറഞ്ഞ മാതിരിയാണ് നടക്കുക. അതുകൊണ്ടായിരിക്കും ഇനി ഒരു എടുത്ത് കൊടുത്തിണ്ടാവാ. എന്തായാലും അടുത്തതിന് പോകുന്നതിന് മുന്നേ കാർഡ് എടുത്തിട്ട് നോക്കാം. കളിക്കാം ജയിക്കാം. ഫസ്റ്റ് റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഷെയ്ൻ നിഗം അഭിനയിച്ച നാല് മലയാള പടം. ഷെയ്ൻ നിഗം അഭിനയിച്ച നാല് മലയാള പടം. RDX അല്ല ഞാൻ പറയട്ടെ, പാട്ട് പറഞ്ഞാൽ ഇപ്പം പറയുവാൻ പാട്ടുശാലല്ലോ. കുമ്പളങ്ങി എന്തായാലും ഇതിന്റെ ഉള്ളിൽ എത്രയുണ്ട്? അങ്ങനെ 10 രൂപ കൂടി എനിക്ക് കിട്ടി. എത്ര പടമുണ്ട്? പറവയുണ്ട്. എത്ര പടമുണ്ട്? പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളിതൊന്നും പറഞ്ഞില്ല. 10 രൂപ. അപ്പൊ നിങ്ങൾ എല്ലാ റൗണ്ടും ഇതേമാതിരി കളിച്ചാൽ ഞാൻ വളരെ സന്തോഷമായിട്ട്. അപ്പൊ കളിക്കാം ജയിക്കാം. ഫസ്റ്റ് റൗണ്ടിൽ എത്ര അമൗണ്ട് അടിച്ചു? വന്നിട്ട് ആദ്യമായിട്ട് ആരാ ഇവിടെ വരാൻ പോന്ന വെച്ചാ അവരായിരിക്കും രണ്ടു വട്ടം പറയാ. ആരാണ് ആദ്യം വരാൻ പോകുന്നത്? വരുന്നതിന്റെ മുന്നേ ഐശ്വര്യമായിട്ട് ഈ ലക്കി കാർഡ് നിന്ന് പൈസ എടുക്കും. ഇതിനുള്ളിൽ 20,000 രൂപ വരെ ഉണ്ട്. ഹലോ, ഡയലോഗ് വായിക്കുമ്പോ വേറെ റൂൾസും കൂടി ഉണ്ട്. ഒരു എക്സ്പ്രഷനും പാടില്ല, സിമ്പിൾ ആയിട്ട് പ്ലെയിൻ പടത്തിനകത്ത് പറയുന്ന രീതിയിൽ പറയാൻ പാടില്ല. ചുമ്മാ വായിക്ക, അങ്ങനെ വായിക്കാം. ന്യൂസ് പേപ്പർ വായിക്കില്ല, അങ്ങനെ വായിക്കാം. പിന്നെ ഞാൻ എന്തിനു വന്ന? വായിച്ചോ. ഓക്കെ ആണോ? എന്നാ വായിച്ചോ. ആഹാ, അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്താണ് ദാസന വിജയൻ മറ്റേ അക്കരെ 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 നാടോടിക്കാറ്റ് 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 ശരിയായ ഉത്തരമാണ്. ജയിച്ചിരിക്കുന്നു ഐശ്വര്യമായിട്ട്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിൽ പോകുന്നതിന്റെ മുന്നേ ലക്കി കാർഡ് നമുക്ക് എടുക്കാം. ആരാണ് ലക്കി? 20,000 ഉണ്ട് ഉള്ളിൽ. 20,000 ഐശ്വര്യമായിട്ടുള്ള
എടുത്ത് കൊടുത്തിട്ടുള്ള എത്ര പേര് ജയിച്ചിരിക്കുന്നു. എന്നാലും അഭിജിത്ത് അല്ലേ, പോരെ നിന്റെ വായോ മോനെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കേ, വായിക്കൂ. മഞ്ഞ നീല നിറമുള്ള ബാത്റൂം എനിക്ക് ശരിയാവില്ല, പലതും ഓർമ്മ വരും. മഞ്ഞ നീല നിറമുള്ള ബാത്റൂം എനിക്ക് ശരിയാവില്ല, പലതും ഓർമ്മ വരും. ഇല്ലടാ, മഞ്ഞ നീല നിറമുള്ള ബാത്റൂം എനിക്ക് ശരിയാവില്ല, പലതും ഓർമ്മ വരും. മഞ്ഞ നീല ഉള്ള ബാത്റൂം എനിക്ക് ശരിയാവില്ല, പലതും ഓർമ്മ വരും. മഞ്ഞ പലതും ഓർമ്മ വരാന. മഞ്ഞ നീല നിറമുള്ള ബാത്റൂം എനിക്ക് ശരിയാവില്ല, പലതും ഓർമ്മ വരും. അടുത്തല്ലോ. ഹലോ, വാ, ഇനിയുമെങ്കിലും നമുക്ക് നമ്മുടെ ഷോപ്പാണ് നോക്കി നടത്താം. ഹലോ, ഹലോ, വാ, വാന്നല്ലേ. ഹലോ, വാ, ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ ഷോപ്പിനെ നോക്കി നടത്താം. ഷോപ്പ് ഒന്ന് നോക്കി നടത്താം. ഹലോ, വാ, ഇനിയെങ്കിലും ഷോപ്പ് 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 ഹലോ, വാ, ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ ഷോപ്പ് നോക്കി നടത്താം. ഷോപ്പ് ഒന്ന് നോക്കി നടത്താം. ഏതാടാ ഇതൊക്കെ? ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ ഷോപ്പ് ഒന്ന് നോക്കി നടത്താം. ഹലോ, വാ, ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ ഷോപ്പ് നോക്കി നടത്താം. അറിയോ, എനിക്കറിയില്ല, അടുത്ത് പറയണോ? എനിക്ക് പറയട്ടെ. പാരഡൈസ് ബാർ, പനമ്പള്ളി നഗർ സിറ്റിയിൽ എത്താറും നല്ല റം കിട്ടുന്ന ഏറ്റവും നല്ല റം കിട്ടുന്ന ഒരേ ഒരു ബാർ. പാരഡൈസ് ബാർ, പനമ്പള്ളി നഗർ സിറ്റിയിൽ ഏറ്റവും നല്ല റം കിട്ടുന്ന ഒരേ ഒരു ബാർ. അല്ല, എനിക്കറിയത്തില്ല. അല്ല, അത് അറിയത്തില്ല, പക്ഷെ ആക്ച്വലി ഒരു സംഭവം പറയട്ടെ, നിങ്ങൾ ഈ പഠിച്ച ഡയലോഗിൽ തന്നെ പടത്തിന്റെ പേരുണ്ട്, പാരഡൈസ് ബാർ. അല്ല, പനമ്പള്ളി നഗറോ? പനമ്പള്ളി നഗറോ? രണ്ടാമത്തെ ഡയലോഗ് ഷാപ്പ്. അല്ല, ഫുള്ള് വായിക്കണോ? ഹലോ, വാ, അതോ ഇനിയുമെങ്കിലും. ഹലോ, എന്താണ് പറഞ്ഞത്? ഹലോ, 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 ശരിയാ. എന്തായാലും നമുക്ക് ഇനി നോക്കാം എത്ര. ഹലോ, വായോ, നീ കണ്ടുണ്ടോ? മമ്മോലാലിന്റെ അല്ലയോ? കമ്പനിക്ക് ും മണ്ഡപം അലങ്കരിക്കാൻ പോയ പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത്. കലാരാമൻ. കലാരാമൻ കറക്റ്റ്. ഇത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ ചോദ്യം ഒന്ന് നേരത്തെ തരായിരുന്നില്ല എനിക്ക്. അല്ല, അക്കി കടന്ന് മാറ്റിയാ മതിയായിരുന്നു. എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു? രണ്ടോ? ഇരുന്നൂറ്? ₹2,200 മൊത്തത്തിൽ അടിച്ചിരിക്കുന്നു. വാവ്, വെരി ഗുഡ്. കളിക്കാം ജയിക്കാമല്ലോ. ഇതുവരെ നിങ്ങൾ ₹2,200 അടിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത 30,000 അടിച്ചാൽ സന്തോഷിക്കും. എന്തൊരു സന്തോഷമല്ലാത്തോഷത്തിലാ, കണ്ടില്ലേ? മനസ്സിലാകുന്നുണ്ട്. മറ്റാൻ അടുത്ത് നമുക്ക് ഇവിടെ വിഷമിക്കണ്ട, മൂന്നാമത്തെ റൗണ്ട് ഉണ്ട്, അതിൽ ₹30,000 വരെ ഉണ്ട്. വിട്ടത് അവിടെ പിടിക്കാം, ചാൻസ് ഉണ്ട്. ഓക്കെ, കളിക്കാം ജയിക്കാമല്ലോ. ലാസ്റ്റ് റൗണ്ടിന്റെ പേര് നിങ്ങളാണ് താരം. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല.
അപ്പോ ഇതിൽ എത്രയാന്ന് അറിയാലോ? ഇതിൽ 30,000 രൂപ വരെ ഉണ്ട്. അതിലാണ് ഞങ്ങളുടെ കണ്ണ്. 30,000 വരെ ഉണ്ട്. 20,000 രൂപ തന്നെ പറഞ്ഞു. നമ്മൾ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഐശ്വര്യമായിട്ട് ആരാണ് 20,000 രൂപ എടുത്ത കൈ? ഏതാ അങ്ങനെ നോക്കാൻ പാടില്ല. പ്ലീസ് വെൽക്കം അനന്ത ഗോപാൽ. സംഭവം സിമ്പിൾ ആണ്, ആളെ അഭിനയിക്കും, കണ്ടുപിടിക്കാം. ദംശരാത് അപ്പൊ കളിക്കാം, ജയിക്കാം. ലാസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മൂന്ന് വാക്ക്, മൂന്ന് 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 വേർഡ്സ്. ഫസ്റ്റ് ഒന്ന് ഒന്ന് വൺ. സമയം കുറച്ചേ ഉള്ളൂ കേട്ടോ. വൺ ഒന്ന് ഒരു ഒരു രണ്ടാമത്തെ ഒരു പഴയ ഒരു പഴയ സമയം പോയോണ്ടേയിരിക്കാണ്. ഒരു കടിച്ചെറി, ഒരു പഴയ മാങ്ങ. മാങ്ങ അതെ, ഞങ്ങളെ വീട്ടിലുണ്ട്. ഒരു പഴയ എന്താണ് ഇത്? എന്താ ബോംബ്? ഒരു പഴയ ബോംബ്. എന്തൊരു സംഭവമുണ്ടല്ലോ, ഒരു പഴയ ബോംബ് കഥ. ഒരു പഴയ ബോംബ് കഥ. ബോംബ് കഥാപാത്രം. ഒരു പഴയ ബോംബ്, അല്ല ഒരു പഴയ എറിഞ്ഞ ബോംബ്, അല്ല ഒരു പഴയ ഒരു പഴയ എറിഞ്ഞ അല്ല ഒരു പഴയ ബോംബ് കഥ. അത്രേ ഉള്ളൂ, ഒരു പഴയ ബോംബ് കഥ. ഇതിനുള്ളിൽ ഒരു ബോംബ് ഉണ്ടാ നമുക്ക് നോക്കാം കേട്ടോ. എന്താണല്ലോ, ഞാൻ നോക്കട്ടെ. കഴിഞ്ഞ വർഷത്തെ കലണ്ടർ പോലെ ഉണ്ടല്ലോ. 2023 അടുത്ത ചോദ്യത്തിൽ പോകുന്നതിന് മുന്നേ ഭാഗ്യമുള്ള ആളൊന്നുമില്ല. എടുത്തോ. ഞാനോ? എടുക്കട്ടെ എടുക്കട്ടെ എടുത്തോ. ഓക്കേ, അപ്പൊ അഭിജിത്ത് പ്ലീസ് കം ഹിയർ. ജാങ്കോ, നീ അറിഞ്ഞാ ഞാൻ പിന്നെ പറ്റൂ. അല്ല നിക്ക്, രണ്ട് വാക്ക്. സമയം വളരെ കുറവാണ്, അപ്പൊ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാമത്തെ വാക്ക്, ഒറ്റ വാക്ക്. ഫസ്റ്റ് വാർഡിന്റെ ഒരാട് ബുക്ക്, അല്ല പേജ്. ഫിംഗർ, വിരല. വിരല് വിരല് കളിക്കൂല. വിരൽ. 20 സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ. ബി വിര 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 റൽ 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 വായ തുറക്കാൻ പാടില്ല. റൽ വൽ എനിക്കിന്ന തുല്യതൊന്നുമില്ല. ഓ സോറി സോറി. ഒന്നാമത്തെ 30 സെക്കൻഡ്സ് പോയി. മുറിച്ച്, അതായത് രണ്ട് വാക്ക്. മുറി 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 മുറിച്ച് കീറി. 40 സെക്കൻഡ്സ് കഴിഞ്ഞു. ഒരു 20 സെക്കൻഡേ ഉള്ളൂ. എന്നെ കുത്തി കൊല്ല്. മുറി. 10 സെക്കൻഡ് ഉള്ളൂ. സമയം പോയോണ്ടേ ഇരിക്കുകയാണ്. വെറും 10 സെക്കൻഡ്, 5 സെക്കൻഡേ ഉള്ളൂ. ഓ, ഒന്നിന്റെ പാതി, ഒന്നര. ആര 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 ആരം പ്ലസ് ആരം കിന്നരം. ആര ടൈം ആ. അരവിന്ദന്റെ അതിഥികൾ. ആ തേങ്ങ എന്നൊക്കെ പറയാം. ഞാനെങ്ങനെ പറയണ്ടേ? സത്യം പറഞ്ഞു നന്നായിട്ട് ഹാഫ് കാണിച്ചായിരുന്നു. എങ്ങനെയും ഹാഫ് ഞാനെങ്ങനെ കാണിക്കും, മറന്നുപോയി. അരങ്ങാണത്തിന്റെ പറഞ്ഞോണ്ടല്ലോ നിനക്ക് അറിയുന്നത്. ഞാൻ എടുത്തു ഒരു രൂപ ഒരു രൂപ അടിച്ചു ജയിക്കുമോ? 30 കമ്പനിക്ക് ജയിച്ചല്ലേ. ആരെ കാണുമോ? നിങ്ങൾക്ക് ഇനി ഒരു ഒറ്റ ചോദ്യം ഉള്ളു. ഇതിന്റെ ഉള്ളിൽ ഒരു 30,000 രൂപ കെടുപ്പുണ്ട്. അപ്പൊ ആരാണ് ഐശ്വര്യമായിട്ട് നടക്കുക? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 30,000 ഉള്ളിൽ അത് രണ്ടെടുത്താലും. നീ 20,000 എടുത്ത്, നീ എടുത്ത്. എന്റെ പൊന്നളയ തോറ്റ് കഴിഞ്ഞാൽ നീ എടുക്ക്. ഓക്കേ, ടൈം സ്റ്റാർട്സ് നൗ. ഏറ്. അയ്യോ സോറി. എന്താ
എന്താണ് പുക ബോംബ് 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 മാങ്ങ 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 അല്ല തേങ്ങ ഉണ്ടാണിരിക്കും മാങ്ങ മരുവ് അല്ല മങ്ങൽ കല്ല് ആ മറ്റേ പൊളിറ്റീഷ്യൻ മറ്റേ ഇത് എന്തിനു നോക്കിയ കന്ന് കല്ലെറിയുന്നോ ആരാ കല്ലെറിയുന്ന എന്തിനാ കല്ലെറിയുന്ന ആരെ കല്ലെറിയുന്ന എടാ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനായിരിക്കില്ലേ ബോംബ് അല്ല ബോംബല്ല മാങ്ങ മാങ്ങ എടുത്ത് എറിയുന്നു കല്ലെറിയുന്നു മാങ്ങ മരം ചാന്ത് പൊട്ടു അല്ല അല്ല മാമരം അല്ല മരം മാങ്ങാ മരം മാവ് മാങ്ങ കണ്ണിമാങ്ങ തേന്മാവിൻ കൊമ്പത്തായിരുന്നു അല്ലല്ലല്ല അത് രണ്ടാമത്തെ അല്ലേ പറഞ്ഞു തേന്മാവ് ഒറ്റ തേന്മാവ് ഒറ്റർന്നല്ലേ തേന്മാവ് ₹300 അതും കമ്പനിക്ക് തന്നിരിക്കുന്നു സെക്കൻഡ് റൗണ്ടിൽ രണ്ടെണ്ണം അല്ലേ ജയിച്ചുള്ളൂ മൂന്നാമത്തെ റൗണ്ടിൽ മൂന്ന് നമ്മൾ ജയിച്ചില്ലേ ഓക്കേ അപ്പൊ കളിക്കാം ജയിക്കാമല്ലോ മൊത്തം നമ്മളെ അഭിജിത്തും അനന്തഗോപനും ജയിച്ച അമൗണ്ടിന്റെ നമ്പർ ഒന്ന് പറഞ്ഞാൽ എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങളെ ഷോയിലേക്ക് വന്നത് എന്തായാലും നിങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു പാട്ട് കേൾക്കാണ്ട് പോയാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പൊ രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരു അടിപൊളി പാട്ടൊന്ന് പാടി തന്നാൽ ഞാൻ തുടങ്ങട്ടെ നിന്നെ ഞാൻ കണ്ടന്നേ മേനിൽ പൂക്കൾ പെയ്യുന്നേ ഒന്നാവാൻ ഞാനന്നേ നെഞ്ചിൽ തീർത്തൊരൻ പ്രണയ പ്രപഞ്ചമിത ദർശന സർവം സദാ നിൻ സൗരഭം ദർശന എൻ ജീവന സായുജ്യം ദർശന സ്നേഹാമൃതം എന്നിലേകു ദർശന ദർശനയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഞങ്ങൾ പാടിയിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ മാറ്റി ഞാൻ പറയും താങ്ക് യു പൈസ ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല അത് നമ്മുടെ ചേട്ടൻ അപ്പൊ പറ ആർക്ക് വേണ്ടിയാ പാടിയത് ചേട്ടനെ വേണ്ടി ചേട്ടനാന്ന് പാടിയ നന്നായിരിക്കില്ല എന്തായാലും ഇത്രയും അടിപൊളിയായിട്ട് വന്ന് ഇത്ര സ്പോർട്ടീവായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് കളിച്ച് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് സിംഗേഴ്സ് ഇവിടേക്ക് വരണം താങ്ക് യു സോ മച്ച് ഇപ്പോ എന്തായാലും നിങ്ങൾ ഫോൺ എടുത്ത് നോക്കിയാൽ അറിയാം ഞങ്ങൾ അപ്പൊ തന്നെ എമൗണ്ട് ഗൂഗിൾ പേ ചെയ്യാറാണ് പതിവ് അപ്പോ ഞങ്ങളെ ഷോയിലേക്ക് വന്ന രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച് ഇതേമാതിരി നിങ്ങൾ ഇനി കൊറേ കൊറേ പാട്ടുകളൊക്കെ പാടി ഞങ്ങളിത് കേൾക്കാൻ വരട്ടെ എന്ന് ഞാൻ ഗസ്റ്റിനോട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് അപ്പൊ ഇതേമാതിരി ഒരു ബ്യൂട്ടിഫുൾ ഗസ്റ്റ് ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാണാൻ വരുവാണ് ആൻഡ് ദിസ് ഈസ് അനു ആനൻ സൈനിങ് ഓഫ് ഫ്രം കളിക്കാം ജയിക്കാം ഞാൻ പോകുന്നു ബൈ ദ ബൈ